ഹലോ, വെൽക്കം ബാക്ക് ടു ജി എം ചാറ്റ്. ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. ഒരു മൂന്ന് ഐറ്റം, കൊള്ളിവറവ്, വെള്ളം, ഐസ്ക്രീം, ഇത് മൂന്നും ആരാണ് ഏറ്റവും ഫസ്റ്റ് തിന്നു തീർക്കുക അല്ലെങ്കിൽ കുടിച്ചു തീർക്കുക, അതാണ് ഇപ്പൊ ഇന്നത്തെ ചലഞ്ച്. നമ്മള് യൂട്യൂബില് കുറെ ചലഞ്ച് വീഡിയോ കണ്ടിട്ടുണ്ട്. ബിരിയാണി കഴിക്കണ ഇഷ്ടം പോലെ ചലഞ്ച് ഉണ്ട്. ചലഞ്ച് ഇല്ലാത്തതേ ഇല്ല, എല്ലായിടത്തും ചലഞ്ച് ആണ്. പക്ഷെ ഞങ്ങൾക്ക്, ഞങ്ങൾ ഈ കാണുന്ന പോലെ, അത് പ്രത്യേകിച്ചും ഞാൻ ഭയങ്കര ഫുഡി ആണ്. അതായത് ഞങ്ങളുടെ ഹെൽത്തി, ഒരു ഹെൽത്തി ചലഞ്ച്, ഞങ്ങൾക്ക് പറ്റണ, ഞങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പറ്റണ ഒരു ചലഞ്ച്. അല്ലെങ്കിൽ നമ്മുടെ വയറക്കാകം നാശം. ഒരു കാര്യം പറയാനുണ്ട്, ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ഈ സമയത്താണ് ചെയ്യുന്നത്. അപ്പോ മാക്സിമം കഴിക്കാവുന്നതിന്റെ ഒരു പരമാവധി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോ ലഘുവായിട്ടുള്ള സംഭവങ്ങളല്ലേ കഴിക്കാൻ. ലഘുവായിട്ടുള്ള ഐസ്ക്രീം, ലഘുവായിട്ട് ഒരു 150 ഗ്രാം കൊള്ളിവറവ്, 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെള്ളം, ഞങ്ങൾക്കൊണ്ട് ഇത്രേ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് ചലഞ്ചിലേക്ക് പോകാം. അപ്പൊ എല്ലാരും മിസ് ചെയ്യാണ്ട് വീഡിയോ കാണണം, ഫുള്ളായിട്ട് കാണണം, എൻജോയ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതിനേക്കാൾ മുന്നേ, ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, വെറുപ്പിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ, കണ്ട പറയാൻ പോലും പറ്റണല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചലഞ്ച് വീഡിയോയിലേക്ക് പോവാം. ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്ത ഒരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര വേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അത്ര ഈസി അല്ല. കാരണം കൊള്ളിവറവ് കുറച്ച് പല്ലിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഞങ്ങളിത് ആലോചിച്ചില്ല, കഴിച്ചു വന്നപ്പോ മനസ്സിലായത്. ഇതൊക്കെ എന്ത്? അപ്പോ നമ്മുടെ പുള്ളിവറവിന്റെ കഴിഞ്ഞ എന്തായാലും വെള്ളം കുടിക്കാൻ പോവല്ലേ. അപ്പോ നമ്മുടെ അടുത്ത ചലഞ്ച് ആണ് ഡ്രിങ്കിങ് വാട്ടർ ചലഞ്ച്. നമ്മുടെ പുള്ളിവറവ് കഴിച്ച പോലെ തന്നെ എത്രയും പെട്ടെന്ന് ആരാണ് ഈ കുപ്പി കാലിയാക്കണേ, അല്ലെങ്കിൽ മാക്സിമം വെള്ളം ആരാണ് കുടിക്കണേ, അവരാണ് ഫസ്റ്റ്. കൊള്ളിവറവ് കഴിച്ച ക്ഷീണം മാറിക്കൊണ്ടിരിക്കും, മാറിയിട്ടില്ല. അതേ വായാലും ഇപ്പോഴും അതന്നെ ഞാൻ കുത്തി കൊടുത്തിട്ട്. അപ്പൊ നമുക്ക് വെള്ളം കുടിച്ച് ശരിയോ? നല്ല ദാഹണ്ട്, മിക്കത് ഞാൻ തന്നെ. അത് തുറക്കട്ടെ. അത് അടക്ക്. ഇതൊക്കെ എന്ത്? അയ്യോ, എനിക്ക് ഭയങ്കര തോന്നിയല്ലോ. വെള്ളം കുടിക്കാൻ പറ്റില്ലേ? ഞാൻ കുറച്ചു മുന്നേ കുറച്ചേ പൊള്ളി ഓരോ കുത്തി വയ്ക്കായിരുന്നു. ഇതിലെങ്കിൽ വിജയത്തെ കുടിക്കാൻ വയ്ക്കാൻ പറ്റില്ല. കാരണം ഏട്ടാ, സോറി, ഡ്രിങ്കിങ് വാട്ടർ ചലഞ്ചില് ഞാൻ തന്നെയാണ് വിന്നർ. കാരണം ഏട്ടൻ ഇങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിലും ഞാനാണ് എന്താ പറയാ, ഞാനാ വെറുതെ ഏട്ടാ ഫൗണ് പറയതിട്ടാ.
കണ്ട ഇത് ഇത് ഈ തുള്ളി തുള്ളി വെള്ളമൊന്നും കൂട്ടില്ല. എന്നാലും ഞാൻ തന്നെയാ ഫസ്റ്റ് നോക്കിയേ കണ്ടില്ലേ. ഞാൻ തോറ്റുകൊടുത്താണ് എന്റെ ഭാര്യ സമയം വരും ഉടനുണ്ട്. അത് കുഴപ്പമില്ല, ഞാനല്ലേ ഫസ്റ്റ് കുടിച്ചു തീർത്തെ. അപ്പൊ ഡ്രിങ്കിങ് വാട്ടർ ചലഞ്ചില് വിന്നർ ആയിരിക്കുന്നത് പിന്നെ മത്സരം മത്സരം പറ്റൂല. ഞാൻ കൊള്ളിയോറയിനുമ്പോ ഞാന് വെള്ളം കൊള്ളിയോറ തിന്നോണ്ടിരിക്കുമ്പോ വെള്ളം കൂടി കറക്കി അതെടുത്തെ എടുക്കെടുക്ക് എടുക്ക് പറ്റൂല. എന്നെ കൊള്ളിയോറ ഇപ്പഴത്തെ ജീവിക്കണം. അങ്ങനെ ഞാൻ തോൽക്കൂലേ പറ്റൂല. വലുത പറ്റില്ല ഞാൻ ഞാൻ കളിക്കില്ല. പോട്ടെ 35 പോട്ടെ. അപ്പൊ അടുത്തതായിട്ട് നിക്കുമ്പോ തന്നെ ഐസ്ക്രീമാണ്. ഐസ്ക്രീം തന്നെ ഇതൊരു എന്ത് ടോപ്പാണ്. ആ ഒരു ടോപ്പ് ഐസ്ക്രീം മെരിഗോയുടെ ഐസ്ക്രീമാണ്. ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഞങ്ങൾക്കും ഇഷ്ടം തന്നെ. എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ വെള്ളം ഇവിടെ നിക്കണ കാരണം എനിക്ക് അറിയില്ല. ഒരെണ്ണ ഉള്ളൂ. രണ്ടെണ്ണം വെച്ച് കഴിക്കാന്ന് വിചാരിച്ചത്. അതിന് തടസ്സമില്ല. കുശുമ്പാണ് മര്യാദക്ക് ഫുഡ് കഴിക്കണ കുശുമ്പ് ഏട്ടൻ. അപ്പൊ ടൈം വേണോ? ഇത് ഇതേപോലെ ആദ്യം ആര കഴിക്കണം നോക്കിട്ട് കേട്ടാ. ഞാൻ പറ്റില്ല. അയ്യോ ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്ത ഒരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഉരുകിപ്പോയി. ഇതൊക്കെ എന്ത്? ഈ സൂക്കേടിന്റെ മരുന്ന് എന്റെ ഉണ്ട്. മാഷ പറയുന്നത് അപ്പൊ ഈ മത്സരത്തിൽ ഞാൻ ജയിക്കുന്നു. അപ്പോ ഒന്നിനെതിരെ 2 പോയിന്റ് നേടിക്കൊണ്ട് ഞാൻ ദിവ്യ ശ്രീകാരം ജയിക്കുന്നു. ഐസ്ക്രീം ചലഞ്ചില് ഞാൻ ജയിച്ചിരുന്നു കേട്ടോ. കുളിക്കണ്ടേ? എന്തെങ്കിലും കട്ട് ചെയ്ത. അയ്യോ.